ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി കൂടിക്കാഴ്ച നടത്തും. ഓസ്ട്രേലിയയിലെ വ്യവസായ പ്രമുഖരുമായും ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുമായും പ്രധാനമന്ത്രി ഇന്ന് സംവദിച്ചു. രാജ്യത്തെ ബാങ്കുകളിൽ 2,000 രൂപ നോട്ടുകൾ ഇന്നു മുതൽ മാറ്റി നൽകും. ഒരു സമയം 20,000 രൂപ വരെയാണ് മാറ്റാനാവുക. G20 ടൂറിസം പ്രവർത്തന സമിതിയുടെ 3-ാമത് യോഗം ശ്രീനഗറിൽ ആരംഭിച്ചു. കയറ്റുമതി ചെയ്യുന്ന കഫ് സിറപ്പുകൾക്ക് സർക്കാർ ലാബുകളിൽ June 1 മുതൽ പരിശോധന നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. IPL ആദ്യ പ്ലേ ഓഫിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി കൂടിക്കാഴ്ച നടത്തും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്നലെയാണ് അദ്ദേഹം ഓസ്ട്രേലിയയിൽ എത്തിച്ചേർന്നത്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ഒരുക്കുന്ന പ്രത്യേക വിരുന്നിലും ശ്രീ മോദി ഇന്ന് പങ്കെടുക്കും. ഓസ്ട്രേലിയൻ ഗവർണർ ജനറൽ ഡേവിഡ് ഹർലിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഓസ്ട്രേലിയയിലെ പ്രമുഖ സ്ഥാപന മേധാവികളുമായും വ്യവസായ പ്രമുഖരുമായും ശ്രീ മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഫോർട്ടെസ്ക്യൂ മെറ്റൽ ഗ്രൂപ്പ് മേധാവി ഡോക്ടർ ആൻഡ്രൂ ഫോറസ്റ്റ്, ഓസ്ട്രേലിയൻ സൂപ്പർ സിഇഒ പോൾ ഷ്രോഡർ, ഹാൻകോക്ക് ഗ്രൂപ്പ് മേധാവി ജോർജിന ഹോപ്പ് എന്നിവരുമായി അദ്ദേഹം ചർച്ചകൾ നടത്തി. ഇന്ത്യയിലെ അവസരങ്ങൾ, നിക്ഷേപ സാധ്യതകൾ തുടങ്ങിയ വിവിധ വിഷയങ്ങളിലായിരുന്നു ചർച്ച നടന്നത്. ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധം ഊഷ്മളമാക്കി നിലനിർത്തുന്നതിൽ പ്രവാസി ഇന്ത്യൻ സമൂഹത്തിന് നിർണായക സ്ഥാനമാണുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ഓസ്ട്രേലിയൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി അഭിപ്രായം പങ്കുവച്ചത്. ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധത്തെ കൂടുതൽ ശക്തമായ നിലയിലെത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്. ഇന്ത്യയ്ക്കും ഓസ്ട്രേലിയയ്ക്കും ഇടയിലെ പ്രതിരോധ സുരക്ഷാ സഹകരണം ഇന്തോ പസഫിക് മേഖലയെ കൂടുതൽ സ്വതന്ത്രവും സുതാര്യവുമാക്കുമെന്ന് ഓസ്ട്രേലിയൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യും. ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള പുതിയ മേഖലകൾ കണ്ടെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യക്കെതിരെ ഇന്ത്യ വിമർശനം ഉന്നയിക്കാത്തത് ഓസ്ട്രേലിയയുമായുള്ള ബന്ധത്തെ ബാധിക്കില്ലെന്നും ശ്രീ മോദി വ്യക്തമാക്കി. സുഹൃത്ത് രാഷ്ട്രങ്ങൾ എന്ന നിലയിൽ ഇന്ത്യൻ നിലപാടുകൾ ഓസ്ട്രേലിയ കൃത്യമായി മനസ്സിലാക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. സാങ്കേതികവിദ്യ, ഊർജ്ജം, ധാതുസമ്പത്ത്, മാനവ വിഭവശേഷി തുടങ്ങിയ മേഖലകളിലെ സഹകരണ സാധ്യതകൾ ഇരു രാജ്യങ്ങളും ആരായും. പ്രതിരോധം, നിക്ഷേപം, വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇരു രാജ്യങ്ങളും വളരെയേറെ മുന്നേറിയതായും പ്രധാനമന്ത്രി അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ശാസ്ത്രം, നിർമ്മിത ബുദ്ധി, സാമൂഹിക പ്രവർത്തനം, കല തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഓസ്ട്രേലിയയിലെ പ്രമുഖ വ്യക്തികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സിഡ്നിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളിടയിലെ സാംസ്കാരിക ബന്ധം മെച്ചപ്പെടുത്താൻ കൂടിക്കാഴ്ച സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരിന്ദം ബാഗ്ചി ട്വിറ്ററിലൂടെ അറിയിച്ചു. ഭൌതികശാസ്ത്രത്തിലെ നോബൽ സമ്മാന ജേതാവ് പ്രൊഫസർ ബ്രയാൻ പീഷ്മിറ്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂ സൌത്ത് വെയിൽസിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ പ്രൊഫസർ ടോബി വാൽഷ്, അന്താരാഷ്ട്ര സംരംഭക സാറാ ടോഡ്, ഓസ്ട്രേലിയൻ ഗായകൻ ഗൈ തിയോഡ സെബാസ്റ്റ്യൻ എന്നിവരുമായാണ് പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. അവരുടെ നേട്ടങ്ങളെ അഭിനന്ദിച്ച ശ്രീ മോദി ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധം ശക്തിപ്പെടുത്താൻ സംഭാവന നൽകണമെന്നും അഭ്യർത്ഥിച്ചു. രാജ്യത്ത് ബാങ്കുകളിൽ ഇന്നു മുതൽ 2,000 രൂപ നോട്ടുകൾ മാറ്റി നൽകും. ഒരു സമയം 20,000 രൂപ വരെയാണ് മാറ്റാനാവുക. നോട്ടുകൾ മാറ്റിയതിന്റെയും അക്കൌണ്ടുകളിൽ നിക്ഷേപിച്ചതിന്റെയും ദൈനംദിന വിവരങ്ങൾ സൂക്ഷിക്കാൻ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകി. പണമിടപാട് കൌണ്ടറുകളിൽ നിന്നും സാധാരണ രീതിയിൽ തന്നെ നോട്ടുകൾ മാറ്റിവാങ്ങുന്നതിനുള്ള സൌകര്യം ജനങ്ങൾക്ക് നൽകുമെന്നും RBI അറിയിച്ചു. ഈ മാസം 19-ന് 2,000 രൂപ നോട്ട് വിനിമയത്തിൽ നിന്ന് പിൻവലിക്കുന്നതായി RBI പ്രഖ്യാപിച്ചത്. 2016 500, 1,000 രൂപ നോട്ടുകൾ നിരോധിച്ച സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ 2,000 രൂപ നോട്ടുകൾ പുറത്തിറക്കിയത്. കയറ്റുമതി ചെയ്യുന്ന കഫ് സിറപ്പുകൾക്ക് സർക്കാർ ലാബുകളിൽ June 1 മുതൽ പരിശോധന നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഗാസിയാബാദ്, ചണ്ഡീഗഡ്, ഗുവാഹട്ടി, കൊൽക്കത്ത, ചെന്നൈ, ഹൈദരാബാദ്, മുംബൈ എന്നിവിടങ്ങളിലെ സർക്കാർ ലാബുകളിലും സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലെ അംഗീകൃത ലാബുകളിലുമാണ് മരുന്ന് പരിശോധന നടത്തേണ്ടത്. കയറ്റുമതി ചെയ്യുന്ന കഫ് സിറപ്പുകൾക്ക് ലാബുകളിൽ നിന്നുള്ള അവലോകന റിപ്പോർട്ട് ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @allindiaradionews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR News_TV എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം.
G20 ടൂറിസം പ്രവർത്തന സമിതിയുടെ മൂന്നാമത് യോഗം ശ്രീനഗറിൽ ആരംഭിച്ചു. കേന്ദ്ര ടൂറിസം മന്ത്രി കിഷൻ റെഡ്ഡി, കേന്ദ്ര സഹമന്ത്രിമാരായ ജിതേന്ദ്ര സിംഗ്, അജയ് ഭട്ട്, ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, G20 ഷെർപ്പ അമിതാഭ് കാന്ത് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. വിനോദസഞ്ചാര മേഖലയുടെ സുസ്ഥിര വളർച്ചയ്ക്ക് G20 രാജ്യങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് ശ്രീ കിഷൻ റെഡ്ഡി പറഞ്ഞു. ജമ്മു കശ്മീരിന് ശാസ്ത്ര, കാർഷിക, വിനോദസഞ്ചാര മേഖലയിൽ വലിയ സാധ്യതകളുണ്ടെന്ന് ശ്രീ ജിതേന്ദ്ര സിംഗ് ചടങ്ങിൽ ചൂണ്ടിക്കാട്ടി. ഹരിത ടൂറിസം, ഡിജിറ്റലൈസേഷൻ, നൈപുണ്യ വികസനം, MSME, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുടങ്ങിയ 5 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് 3 ദിവസത്തെ യോഗത്തിൽ ചർച്ചകൾ നടക്കുന്നത്. G20 ടൂറിസം പ്രവർത്തന സമിതി യോഗത്തിന്റെ അനുബന്ധ പരിപാടിയിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സെക്രട്ടറി അപൂർവ ചന്ദ്ര പങ്കെടുത്തു. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തെ സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. സംസ്ഥാനത്തെ 97 സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം കണ്ണൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മുഴപ്പിലങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായി. തിരുവനന്തപുരം തുമ്പ കിൻഫ്ര പാർക്കിൽ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ കെട്ടിടത്തിൽ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥൻ രഞ്ജിത്ത് മരിച്ചു. തീയണയ്ക്കാനുള്ള ശ്രമത്തിനിടെയാണ് കോൺക്രീറ്റ് ഭാഗം ഇടിഞ്ഞു ശരീരത്തിൽ പതിച്ച് മരണം. ചാക്ക അഗ്നിശമന സേനാ കേന്ദ്രത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. രാസവസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന കെട്ടിടം പൂർണ്ണമായും കത്തിനശിച്ചു. പുലർച്ചെ 1:30 വലിയ ശബ്ദത്തോടെ സംഭരണശാലയിൽ പൊട്ടിത്തെറി ഉണ്ടാകുകയായിരുന്നു. കഴക്കൂട്ടം, ചാക്ക, ചെങ്കൽച്ചൂള എന്നിവിടങ്ങളിൽ നിന്ന് 7 അഗ്നിശമന സേനാ വാഹനങ്ങൾ എത്തിയാണ് തീകെടുത്തിയത്. രഞ്ജിത്തിന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. SSLC, THSLC, HSLC സേ പരീക്ഷകൾക്ക് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. പരീക്ഷകൾ അടുത്ത മാസം 7 ആരംഭിക്കും, 14 സമാപിക്കും. ലക്ഷദ്വീപിൽ നാളികേര മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പുതിയ നിർമ്മാണ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനായി ലക്ഷദ്വീപ് ഖാദി ഗ്രാമ ബോർഡ് പ്രതിനിധികൾ കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി യോഗം ചേർന്നു. ലക്ഷദ്വീപ് ഖാദി ബോർഡ് ചെയർമാൻ കെ എൻ കാസിമി കോയ, CPCRI ഡയറക്ടർ ഡോക്ടർ KB ഹെബ്ബാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. ദ്വീപുകളിലെ നാളികേര മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിപണനവും ലക്ഷ്യമിട്ടുള്ള പ്രവർത്തന രൂപരേഖ, പുതിയ സാങ്കേതിക വിദ്യകൾ എന്നിവ ലക്ഷദ്വീപ് ഖാദി ഗ്രാമ ബോർഡിന് കൈമാറുന്നതിന് യോഗത്തിൽ ധാരണയായി. IPL ക്രിക്കറ്റിൽ ആദ്യ പ്ലേ ഓഫ് മത്സരം ഇന്ന്. ചെന്നൈയിലെ ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. നാളെ നടക്കുന്ന രണ്ടാം പ്ലേ ഓഫിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൗ സൂപ്പർ ജയന്റ്സിനെ നേരിടും. രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലെ താപനില വരും ദിവസങ്ങളിൽ 4 മുതൽ 6 ഡിഗ്രി വരെ താഴുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ മേഖലയിൽ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് IMD മേധാവി മൃത്യുഞ്ജയ് മൊഹപാത്ര ആകാശവാണിയോട് പറഞ്ഞു. ഈ മാസം 28 വരെ ഈ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ സാധ്യതയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓഹരി വിപണിയിൽ നേരിയ നേട്ടത്തിൽ വ്യാപാരം തുടരുന്നു. ബോംബൈ ഓഹരി സൂചിക സെൻസെക്സ് 237 ഉയർന്ന് 62,201 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 90 ഉയർന്ന് 18,404 വ്യാപാരം തുടരുന്നു. യുക്രൈന് അമേരിക്കയുടെ F-16 യുദ്ധവിമാനങ്ങൾ ലഭിക്കുന്നത് സംബന്ധിച്ച് റഷ്യ ആശങ്ക പ്രകടിപ്പിച്ചു. ഇത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നാറ്റോയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് സംശയം ജനിപ്പിക്കുന്നതാണെന്ന് US റഷ്യൻ അംബാസഡർ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി കൂടിക്കാഴ്ച നടത്തും. ഓസ്ട്രേലിയയിലെ വ്യവസായ പ്രമുഖരുമായും ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുമായും പ്രധാനമന്ത്രി ഇന്ന് സംവദിച്ചു. രാജ്യത്തെ ബാങ്കുകളിൽ 2,000 രൂപ നോട്ടുകൾ ഇന്ന് മുതൽ മാറ്റി നൽകും. ഒരു സമയം 20,000 രൂപ വരെയാണ് മാറ്റാനാവുക. G20 ടൂറിസം പ്രവർത്തന സമിതിയുടെ മൂന്നാമത് യോഗം ശ്രീനഗറിൽ ആരംഭിച്ചു. കയറ്റുമതി ചെയ്യുന്ന കഫ് സിറപ്പുകൾക്ക് സർക്കാർ ലാബുകളിൽ June 1 പരിശോധന നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. IPL ആദ്യ പ്ലേ ഓഫിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.